നമസ്കാരം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പി എസ് സി പരീക്ഷയ്ക്ക് സ്ഥിരമായി ചോദിക്കുന്ന വളരെ രസകരമായ ഒരു ടോപ്പിക്കിൽ നിന്നുള്ള ചില ചോദ്യങ്ങളാണ്. വളരെ രസകരമായ ടോപ്പിക് എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്ന ടോപ്പിക്ക് പലിശ കൂട്ടുപലിശയാണ്. നേരത്തെ രസകരമായത് എന്ന് പറയുമ്പോൾ നമ്മൾ മറ്റേതെങ്കിലും ടോപ്പിക്കായിരിക്കും പ്രതീക്ഷിച്ചിട്ടുണ്ടാകുന്നത് അല്ലേ. കാരണം പലിശ കൂട്ടുപലിശ എന്ന് പറയുമ്പോൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന വാക്കിൽ മാത്രമാണ് ഇൻട്രസ്റ്റ്, പൊതുവേ നമ്മളത് പ്രയാസമുള്ള ഒരു ടോപ്പിക്കായിട്ടാണ് നമ്മൾ കാണുന്നത്. പക്ഷേ എല്ലാ പരീക്ഷകളിലും പലിശ കൂട്ടുപലിശ ചോദ്യങ്ങളുണ്ട് അല്ലേ. വളരെ ചെറുപ്പം തൊട്ട് തന്നെ പലിശ കൂട്ടുപലിശ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് കുറേ ഗുണിക്കുകയും കുറേ സമയം എടുത്തുകൊണ്ട് ഉത്തരം കണ്ടെത്തുകയും കുറേ സമവാക്യങ്ങളിലൂടെയുള്ള യാത്രകളൊക്കെയാണ്. നമുക്കൊരു സമവാക്യവും വേണ്ട. പലിശ കൂട്ടുപലിശ എന്ന വാചകത്തിൽ നിങ്ങളുടെ മനസ്സിലേക്ക് ഐസമം പേനാർ എന്ന് പറയുന്ന സമവാക്യം പോലും കടന്നു വരേണ്ടതില്ല. സമവാക്യങ്ങളൊന്നുമില്ലാതെ എങ്ങനെ പി എസ് സിയിലെ മാത്സിലെ എല്ലാ ടോപ്പിക്കുകളും ഒരു സമവാക്യം പോലും ഉപയോഗിക്കാതെ ഒരു എക്സോ വൈയോ ഉപയോഗിക്കാതെ എങ്ങനെ ഉത്തരത്തിലേക്ക് വരാം എന്നുള്ളതാണ് നമ്മൾ ഈ ക്ലാസ്സുകളിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പലിശ കൂട്ടുപലിശ എന്ന് പറയുന്ന ഐഡിയ ഇല്ലാതെ നിലവിൽ നിങ്ങൾക്ക് പലിശ കൂട്ടുപലിശ എന്താണെന്ന് അറിയാത്തവർക്ക് പോലും ചെയ്യാവുന്ന രീതിയിലുള്ള സ്ഥിരമായി സാധാരണ പലിശയിൽ നിന്നും ചോദിക്കുന്ന ഒരു പ്രത്യേകതരം ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഭാഗത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സാധാരണ പലിശയിലെ ടൈപ്പ് ടു കാറ്റഗറി ചോദ്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ടൈപ്പ് ടു കാറ്റഗറി എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നത് വെച്ചാൽ സാധാരണ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഇരട്ടിയാകുമ്പോൾ എന്ന് പറയുന്ന ചോദ്യങ്ങളെയാണ് നമ്മളിതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ഒരു നിശ്ചിത തുക തന്ന ശേഷം എത്ര വർഷം കൊണ്ട് ഇരട്ടിയാകും, അല്ലെങ്കിൽ എത്ര ശതമാനം പലിശ നിരക്കിലാണ് ഇരട്ടിയാകുന്നത് എന്നൊക്കെ പറയുന്ന ചോദ്യങ്ങൾ നിങ്ങൾ നിരന്തരം ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്നതാണ് അല്ലേ. ആ ഭാഗമാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആ ചോദ്യങ്ങളെ നമ്മളെങ്ങനെ ആൻസർ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്കൊരു ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. സാധാരണ പലിശ നിരക്കിൽ ഒരു നിശ്ചിത തുക 20 വർഷം കൊണ്ട് ഇരട്ടിയാകുന്നു, 20 വർഷം കൊണ്ട് ഇരട്ടിയാകുന്നു എങ്കിൽ ആ ബാങ്ക് നൽകി വരുന്ന പലിശ നിരക്ക് എത്രയാണ് എന്നാണ് നമ്മുടെ ചോദ്യം. 20 വർഷം കൊണ്ട് ഇരട്ടിയാകുന്നു, ഒരൊറ്റ വാക്ക് മാത്രമാണ് ഈ തന്നിരിക്കുന്നത്, 20 വർഷം കൊണ്ട് ഇരട്ടിയാകുന്നു. എന്നിട്ട് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് പലിശ നിരക്ക് എത്രയാണ്. സാധാരണയായി നമ്മൾക്ക് ചോദ്യങ്ങൾ വരുന്നത് 2-ഓ 3-ഓ, അതായത് മുതലും പലിശയും വർഷവും തന്ന് പലിശ നിരക്ക് കാണാനൊക്കെയാണ് നമ്മൾ സാധാരണ കണ്ടിരിക്കുന്നത്. ഇതിലൊരൊറ്റ കാര്യം മാത്രം തന്നിട്ടാണ് നമ്മൾ എന്ത് ചോദിച്ചിരിക്കുന്നത്, പലിശ നിരക്ക് കാണാനായി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ചോദ്യങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നാണ് നമുക്കൊന്ന് നോക്കേണ്ടത്. അപ്പോൾ ഇതിനാദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതുവരെ നമ്മൾ കേൾക്കാത്ത പുതിയൊരു വാക്ക് നമ്മളതിൽ കേൾക്കുകയാണ്, ഇരട്ടിയാകുന്നു. എന്താണ് ഇരട്ടിയാകുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് 100 രൂപ ബാങ്കിലിട്ടാൽ അത് 200 രൂപയാകുന്നു അല്ലേ. അതായത് 100 രൂപ നമ്മൾ ബാങ്കിലിട്ടാൽ 200 രൂപയാകുന്നു. 750 രൂപ ബാങ്കിലിട്ടാൽ എന്താകുന്നു, നിശ്ചിത സമയം കഴിഞ്ഞാൽ 1500 രൂപ ആകുന്നു അല്ലേ. 5000 രൂപ ബാങ്കിലിട്ടാൽ ഒരു പ്രത്യേക സമയം കഴിഞ്ഞാൽ എന്തായി, 10000 രൂപയാകുന്നു. അപ്പോൾ നിങ്ങൾ 5000 രൂപ ബാങ്കിലിട്ട് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ബാങ്കിൽ ചെന്നെടുക്കുമ്പോൾ ബാങ്കുകാർ നിങ്ങൾക്ക് 10000 രൂപ തരികയാണ്, അയ്യോ എനിക്കൊരു 10000 രൂപ കിട്ടിയേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ സന്തോഷിച്ച് തുള്ളിച്ചാടാൻ കഴിയില്ല. കാരണം എന്താണ്, ആ 10000 രൂപയിൽ എന്തുകൂടി ഉൾപ്പെട്ടിട്ടുണ്ട്, നമ്മൾ നിക്ഷേപിച്ചതായ 5000 രൂപ കൂടി ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കൂട്ടുകാർക്ക് ചിലവ് കൊടുക്കണമെങ്കിൽ എന്ത് പറഞ്ഞിട്ട് കൊടുക്കാൻ കഴിയുള്ളൂ, എനിക്കൊരു 5000 രൂപ അധികം കിട്ടി എന്ന് പറഞ്ഞിട്ട് മാത്രമാണ് നമുക്ക് എന്ത് കൊടുക്കാൻ കഴിയുള്ളൂ, ചിലവ് കൊടുക്കാൻ കഴിയുള്ളൂ. അതായത് നിങ്ങൾ ബാങ്കിലിട്ട 5000 രൂപ എന്ന് പറയുന്ന എമൗണ്ടിന് 5000 രൂപ തന്നെ പലിശ ലഭിക്കുന്നതിനെ നമ്മൾ എന്ത് പറയുന്നത്, ഇരട്ടിയാകുന്നു എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ. അപ്പോൾ ഇരട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട മിനിമം കൺസെപ്റ്റ് എന്താണ്, മുതൽ തന്നെയാണ് പലിശ എന്നുള്ളതാണ്. അതായത് 100 രൂപ ബാങ്കിലിട്ടാൽ 100 രൂപ തന്നെ പലിശ ലഭിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇരട്ടിയാകും. അപ്പോൾ 100 വെച്ചാണ് നമ്മുടെ കളി. അപ്പോൾ ഈ ചോദ്യം വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ ചോദ്യം ഒന്നുകൂടി ശ്രദ്ധിക്കാം. എന്താണ് ചോദ്യം ഉണ്ടായിരുന്നത്, ഒരു നിശ്ചിത തുക 20 വർഷം കൊണ്ട് ഇരട്ടിയാകുന്നുവെങ്കിൽ പലിശ നിരക്ക് എത്രയാണ്. നിങ്ങൾ വേറൊന്നും ചിന്തിക്കരുത്, ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന ഏക സംഖ്യ ഏതാണ്, 20 ആണ്. നമ്മൾ നേരെ എന്ത് ചെയ്യുന്നു, 100 ÷ 20 മാത്രം ചെയ്യുന്നു. 100 രൂപ നിങ്ങൾക്ക് ലഭിക്കാൻ എത്ര വർഷമാണ് എടുത്തത്, 20 വർഷമാണ് എടുത്തത്. അപ്പോൾ 100 ÷ 20 എന്ന് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ 100 ÷ 20 പറഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടുക 5%. വേറൊരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ട, ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന സംഖ്യ ഏതാണ്, 20. ഇരട്ടിയാകുന്ന വർഷം കൊണ്ട് നമ്മൾ എന്തെടുത്തു, 100. അപ്പോൾ നമ്മുടെ ആൻസർ എന്താ വരിക, 100 ÷ 20. അപ്പോൾ ഉത്തരം എന്ത് കിട്ടി, 5%. വേറൊരു കാര്യത്തെ പറ്റിയിട്ടും നമ്മളിതിൽ ചിന്തിക്കേണ്ടത്. വളരെ സിമ്പിളാണ്, വളരെ രസകരമായി ചെയ്യാവുന്ന ടോപ്പിക്കുകളാണ് പലിശ കൂട്ടുപലിശ എന്ന് പറയുന്ന കാറ്റഗറി. ഒരു ചോദ്യം കൂടി നമുക്ക് ശ്രദ്ധിച്ചു നോക്കാം. സാധാരണ പലിശ നിരക്കിൽ ഒരു തുക 4% പലിശ നൽകുകയാണെങ്കിൽ എത്ര വർഷം കൊണ്ടാണ് ഇരട്ടിയാകുന്നത്. അതായത് നിങ്ങളൊരു ബാങ്കിലേക്ക് ഒരു എമൗണ്ട് ഇടാൻ വേണ്ടി പോകുമ്പോൾ ബാങ്കുകാർ നിങ്ങളോട് പറയുകയാണ് 4%. അതായത് നിങ്ങൾ സാധാരണ ഇപ്പോഴത്തെ സ്ഥിതിയിൽ പറഞ്ഞാൽ നിങ്ങളുടെ സേവിങ് ബാങ്ക്സിൽ തന്നെ ഒന്നും ചെയ്യാതെ നിങ്ങളുടെ അക്കൗണ്ട് തുടർന്നാൽ തന്നെ അതിനെന്ത് കിട്ടുന്നുണ്ട്, 4% പലിശ കിട്ടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങളിടുന്ന എമൗണ്ട് എത്ര വർഷം കൊണ്ടാണ് ഇരട്ടിയാകുന്നത്.
ഇങ്ങനൊരു ചോദ്യം വരുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് വീണ്ടും ആര് കയറി വരുന്നു, ഐ സമം പി എൻ ആർ വരുന്നു. ഐ സമം പി എൻ ആർ നമ്മൾ പാടെ മാറ്റി വെച്ചേക്കുക. ഐ സമം പി എൻ ആർ എന്ന് നമ്മൾ ചിന്തിക്കുകയേ വേണ്ട. നമ്മൾ നേരെ എന്ത് ചെയ്യുക, 100 എന്ന് പറയുന്ന സംഖ്യയെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിരിക്കുന്ന സംഖ്യയായ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 100 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടി, 25 വർഷം ആണോ. അപ്പോൾ നിങ്ങൾ നിങ്ങളെ സേവിങ് ബാങ്ക് അക്കൗണ്ടിൽ വെറുതെ 4% പലിശ നിരക്കിൽ തുടർന്നു കഴിഞ്ഞാൽ നിങ്ങളെ ബാങ്കിലിരിക്കുന്ന എമൗണ്ട് ഡബിളാകാൻ എടുക്കുന്ന സമയമാണെന്ത്, 25 വർഷം അല്ലേ. കഴിഞ്ഞ വർഷത്തെ LDC പരീക്ഷയ്ക്ക് ഈ കാറ്റഗറിയിൽ നിന്ന് ചോദിച്ച ചോദ്യമാണ് നമ്മൾ അടുത്തതൊന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. ക്വസ്റ്റ്യൻ എന്തായിരുന്നു, ഒരു ബാങ്ക് 12% പലിശ നിരക്ക് നൽകുകയാണെങ്കിൽ ഒരു നിശ്ചിത തുക ആ ബാങ്കിൽ ഇരട്ടിയാകുന്നതിന് എത്ര വർഷത്തേക്ക് നിക്ഷേപിക്കണം. 12% പലിശ നൽകുന്നതെങ്കിൽ അത് ഇരട്ടിയാകുന്നതിന് എത്ര വർഷത്തേക്ക് നിക്ഷേപിക്കണം. കഴിഞ്ഞ വർഷത്തെ LDC ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാവുന്ന ക്വസ്റ്റ്യനാണ്. അപ്പോഴും നേരത്തെ പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്താൽ മതി, 100 12.5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി അല്ലേ. 12.5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ ഒരല്പം ബുദ്ധിമുട്ടുള്ള സുഹൃത്തുക്കൾ ഉണ്ടായി വരും. അപ്പോൾ അവരൊരു പേടി മേടിക്കേണ്ട, താഴെ പോയിന്റ് ഒഴിവാക്കുക, മുകളിൽ ഒരു അഡീഷണൽ 0 കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്ത് ചെയ്താൽ മതി, 100 12.5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് പറഞ്ഞ എന്ത് ചെയ്താൽ മതി, 1125 കൊണ്ട് ഡിവൈഡ് ചെയ്താലും മതി അല്ലേ. 1125 കൊണ്ട് സൗകര്യമായി സമാധാനമായി സമയമെടുത്ത് 5 കൊണ്ടൊക്കെ കട്ട് ചെയ്ത് വന്നാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി എന്ത് കിട്ടും, ഉത്തരം 8 എന്ന ആൻസർ കിട്ടും. അപ്പോൾ നമ്മുടെ ആൻസർ എന്ത് വന്നു, 8. വളരെ ഈസിയാണ്, ഒരു ബുദ്ധിമുട്ടുണ്ടാ കാര്യവും അതിൽ വരുന്നില്ല. ക്ലിയർ അല്ലേ. വളരെ കോൺഫിഡൻസ് ആയിട്ട് തന്നെ നമുക്ക് ഈ ഭാഗങ്ങളിൽ പരീക്ഷയ്ക്ക് ഇരിക്കാവുന്നതാണ്. ഒരു പേടി മേടിക്കണ്ട. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ LDC ക്വസ്റ്റ്യനാണ് നമുക്കറിയാം. അപ്പോൾ അതിൽ നിന്ന് വന്നിരിക്കുന്ന ഉത്തരം എന്ത് കിട്ടി, 8 എന്ന് കിട്ടി. ഇതിലേറെ തമാശ, കാലങ്ങളായിട്ട് ഇതൊന്ന് ചോദിച്ചിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, ഒരു നിശ്ചിത തുക ഒരു ബാങ്കിൽ 10% പലിശ നിരക്കിൽ ഇരട്ടിയാകണമെങ്കിൽ എത്ര വർഷത്തേക്ക് നിക്ഷേപിക്കണം അല്ലേ. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ സംഖ്യ എന്താ വന്നിരിക്കുന്നത്, 10. നമ്മൾ ചെയ്യേണ്ടത് എന്താ ചെയ്യാൻ പോകുന്നത്, 100 ÷10. 100 ÷10 പറഞ്ഞാൽ എന്താ വരിക, 10 എന്ന് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്താണോ സംഖ്യ അത് തന്നെയാണ് ഉത്തരവും വരുന്നത്. 10% എന്ന് വെച്ചൊരു ചോദ്യം കണ്ടാൽ ഒന്നും ആലോചിക്കാതെ നമുക്ക് എന്ത് എഴുതാം, 10% തന്നെ എഴുതാം. അപ്പോൾ 10 കണ്ടാൽ 10 തന്നെ കുത്തിയാൽ മതി. ഫ്രീ ആയിട്ടൊരു മാർക്ക് കിട്ടുന്ന അവസരമാണ് നമ്മളിതുവരെ നഷ്ടപ്പെടുത്തിയത്. അപ്പോൾ ഇതിൽ നിന്നും PSC ആകെ 4 ടൈപ്പ് ചോദ്യങ്ങളാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ടത്. ആ നമ്പർ പഠിച്ചുകൊണ്ട് ക്ലാസ്സിൽ പോയിരിക്കുക. 100 കിട്ടുന്ന 4 നമ്പറുകൾ നമുക്കെല്ലാം വളരെ ചെറിയ ക്ലാസ്സിൽ തന്നെ അറിയാം. ആ 4 നമ്പറുകൾ ഏതാണെന്ന് ശ്രദ്ധിക്കുക. വളരെ ഈസിയായി ഇരട്ടിയാകുന്നു എന്നുള്ള ഭാഗം നമുക്ക് ഹാൻഡിൽ ചെയ്യാവുന്നതാണ്. 100 വരുന്ന 4 നമ്പറുകൾ ഏതൊക്കെയാണ്, 10 ഗുണിച്ചാൽ 100 കിട്ടും, 20 5 ഗുണിച്ചാൽ 100 കിട്ടും, 25 4 ഗുണിച്ചാൽ 100 കിട്ടും, 12.5 ഗുണിച്ചാൽ 100 കിട്ടും. ഈ ടേബിള് സ്ക്രീനിലുണ്ട്, ജസ്റ്റ് ടേബിളൊന്ന് ശ്രദ്ധിക്കുക. ഈ 4 സംഖ്യകൾ മാത്രം ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. 10 ഗുണിച്ചാലാണ് 100, 20 5 ഗുണിച്ചാലാണ് 100, 25 4 ഗുണിച്ചാൽ 100 കിട്ടുന്നു, 12.5 ഗുണിച്ചാൽ 100 കിട്ടുന്നു. ഇനി നമ്മുടെ പണി എന്താണ്, ചുമ്മാ ഇരട്ടിയാവുന്നു എന്നുള്ള ക്വസ്റ്റ്യൻസ് വായിച്ച് നോക്കുന്നു. 10 എന്ന് കാണുമ്പോൾ നമ്മൾ 10 എന്ന് തന്നെ എഴുതുന്നു. 20 എന്ന് കാണുമ്പോൾ ഉത്തരം 5 എഴുതുന്നു. 5 എന്ന് കാണുമ്പോൾ നമ്മൾ 20 എഴുതുന്നു. 12 എന്ന് കണ്ടാൽ നമ്മുടെ ഉത്തരം 8. 8 എന്ന് കണ്ടാൽ നമ്മുടെ ഉത്തരം 12. അപ്പോൾ ഇനി മുതൽക്ക് ചോദ്യങ്ങളെല്ലാം കാണുന്ന സമയത്ത് ക്വസ്റ്റ്യൻ പേപ്പറിൽ 8 എന്നൊരു നമ്പർ വരുമ്പോൾ തന്നെ അറിയാതെ നമ്മുടെ ഉള്ളിലേക്ക് ഒരു ചിരി വരും. കാരണം 8 ആരുടെ കൂട്ടുകാരനാണ്, നിങ്ങളുടെയും 12 കൂട്ടുകാരനാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരനായ 12 നിങ്ങൾക്ക് എഴുതാൻ ഒരു സമയം എടുക്കില്ല. 20 എന്നൊരു ചോദ്യം കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് അറിയാതെ നമ്മുടെ പ്രിയ കൂട്ടുകാരായ ആര് കയറി വരും, 5 കയറി വരുന്നു. കണ്ടില്ലേ, ഇഷ്ടത്തോടെ പഠിക്കുക. ഇഷ്ടത്തോടെ പഠിച്ചു കഴിഞ്ഞാൽ ഇഷ്ടം മാതിരി മാർക്ക് വാങ്ങാവുന്ന ഭാഗമാണ് മാത്സ്. അടുത്ത ടോപ്പിക്കുമായി വേറൊരു ദിവസമാണ്. ഓക്കെ, താങ്ക് യു.